നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നൊരു ഗോതമ്പ് നുറുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാം അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പായസമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കഴുകിയിട്ട് കുക്കറിലിടാം. നുറുക്ക് ഗോതമ്പ് ഞാൻ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, അത് മൂന്നാം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. മൂന്നാം പാല് 2 കപ്പ് ഒഴിച്ചിട്ട് വേവിക്കാൻ പോകും. അതെ, 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നമുക്ക് ഒരു പ്രഷർ വന്നാൽ മതി, അത്രയും നേരം നമുക്ക് വേവിക്കാം. ഗോതമ്പ് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ തീരെ വെള്ളമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാൻ പോവാണ്. 1 കപ്പ് ശർക്കര ഉരുക്കിയിട്ടുണ്ടത്, അത് ചേർക്കാം. നല്ല കട്ടിയിലുള്ള ഉരുക്കിയതാണ് കേട്ടോ. അധികം വെള്ളം ചേർത്തിട്ടില്ല. 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കര ഉരുക്കിയിട്ടുള്ളത്. അപ്പൊ നല്ല കട്ടിയിലുള്ള ശർക്കരയാണത്. ഇത് നന്നായിട്ടൊന്ന് ഇതില് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതിന്റെ ഉള്ള കട്ടാനിയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഈ ശർക്കരയിൽ ഒന്ന് കിടന്നിട്ട് വരണ്ട് വരണത്. ഞാനതില് 1 പഴം, ഇത് നേന്ത്രപ്പഴമാണ്, ചെറുപഴം ആയാലും മതി. ഒന്നുകിൽ മിക്സിയിൽ അടിച്ചിടുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഒപ്പം 1 സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിൽ ഇത് നന്നായി കണ്ടോ, ശർക്കരയും പഴവും കൂടി നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ടത്. ഇനി നമ്മളതിൽ 2nd പാലും ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കതിനെ ലൂസാക്കി കൊണ്ടുവരണം. ഇപ്പൊ ഇളക്കിളക്കി ഇതുപോലെ ത്രിം ലൂസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കുകയാണ്. പായസം അത് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഏലക്കായും ജീരകവും ഒന്ന് പൊടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂൺ ജീരകം ഇടുന്നുണ്ട്. 12 ഏലക്കായ തൊലി കളഞ്ഞ് അതിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും മിക്സിയിൽ അടിഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചാൽ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കണുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് 1 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തമ്പാലിൽ ചേർക്കാൻ പോവുകയാണ്. ഞാനിതിപ്പോൾ തമ്പാലിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ തമ്പാല് പായസത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലെ ഏലക്കായും ജീരകമൊക്കെ ഞാൻ അതിൽ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 തള വരുമ്പോൾ നമുക്ക് ഇതിനെ ഇറക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസം 1 തള വന്നു. അപ്പോൾ നമ്മൾ അത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് അതിൽ. അതിൽ കുറച്ച് തേങ്ങ കൊത്തി ഇത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്ത് വരട്ടെ. നാളികേരം കൊത്തി ഇതൊന്ന് ആയിട്ടുണ്ട്. അപ്പം ഞാനതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് മൂത്ത് വരണം. അണ്ടിപ്പരിപ്പും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ നമുക്കിനി ഉണക്കമുന്തിരി ചേർക്കാം. ഇപ്പോൾ മുന്തിരിങ്ങയും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പായസത്തിലേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നാളികേരക്കൊത്തും വറുത്തത് പായസത്തിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം, ഗോതമ്പ് പായസം റെഡിയായി കേട്ടോ.